എല്ലാവർക്കും കൽപ്പൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ നിന്ന് നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊരു കിലോ ബീഫുണ്ട്. അത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൂട്ടികളൊക്കെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഒരു കഷ്ണം, അങ്ങനെ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ഇതിലോട്ട് നാലരക്കുപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, ശേഷം വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കണം. ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു ലേശം വേവിക്കണം. ഇതെല്ലാം കൂട്ടിയിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ നല്ല മാതിരി കുഴച്ച് ഞാൻ കുക്കർ അടുപ്പത്ത് വയ്ക്കുള്ളൂ. എന്നിട്ട് വന്നതിന് ശേഷം മറ്റുള്ള സാധനങ്ങൾ ചേർക്കും. ഞാനിന്ന് അടുപ്പത്ത് വയ്ക്കും. ബീഫ് കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇത്. രണ്ട് സവാള അരിഞ്ഞത്, ഇത് കുറച്ച് ചെറുള്ളി, രണ്ട് പച്ചമുളക്, ഇതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, രണ്ട് കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, രണ്ട് തക്കാളി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാന് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നല്ലമാതിരി ചൂടായി വന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. ഞാൻ ഒരു ടീസ്പൂൺ പെരുംജീരകം ഇടുന്നുണ്ട്. നന്നായി വാടിയ ശേഷം മറ്റുള്ള പൊടികളൊക്കെ ചേർക്കും. സവാള വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞതും ചേർക്കണം. അതൊന്ന് നന്നായി ഒന്ന് മുന്നിട്ട് ഇതിപ്പോ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞത് ചേർക്കണം. ടീസ്പൂൺ കൂടിയും ഉപ്പ് കൂടി ചേർത്തിട്ട് ഞാന് ബീഫിലെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട്, പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തിട്ട്, ഗരം മസാല പൊടി. ഈ ഇളക്കി കൂട്ടിയൊന്ന് യോജിപ്പിച്ച് ഒരു കുറച്ച് വെള്ളം ചേർത്ത് ഇത് മസാല ഒന്ന് ഞാൻ നന്നായി ഒന്ന് തിളപ്പിക്കുന്നുണ്ട്.
തിളച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ബീഫ്, അപ്പൊ ഇതെല്ലാം നന്നായി വാടി നല്ല ഇത് നന്നായി റോസ്റ്റ് പോലെ എല്ലാ മസാലകളും പിടിച്ച് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ബീഫ് വേവിച്ചത് ഇടുന്നുണ്ട്. ഇതിനി നല്ല മാതിരി തിളച്ച് ഒന്ന് വറ്റിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം, കുറച്ച് ഒഴിക്കണം കൂട്ടാം. ഇനി ഇത് ഒന്ന് നന്നായി ഇളക്കി കൂട്ടി യോജിപ്പിച്ച് ഒന്ന് കുഴമ്പല്ല. ഇറച്ചി കറി റെഡിയായി വന്നിട്ടുണ്ട്, നന്നായി വറ്റി ഉണ്ട്. ചാറ് പോലെയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിന് കുഴമ്പനാക്കിയിട്ടും എടുക്കാം. ഞാൻ ഇങ്ങനെ ചാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു കരിമീൻ ചെയ്യുന്നുണ്ട്. ഒരു പാൻ വെച്ചിട്ട് ചൂടായിട്ടുള്ള ഒരു ലേശം വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വേണ്ട അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു നല്ല ജീരകവും ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് നാരങ്ങറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇരുന്ന് നല്ല റോസ്റ്റ് പോലെ ആയാലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമാണ്. എല്ലാവരും ചപ്പാത്തിയിലോ എല്ലാത്തിലും കഴിക്കാം. ഡെക്കറേറ്റ് ചെയ്ത്